ഞാൻ വാങ്ങിയിരിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് ഒരു വിവോയുടെ എഡ്ജ് ആയിട്ടുള്ള ഒരു മൊബൈലാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ അവസരത്തിലായിരുന്നു എനിക്ക് ആദ്യമായിട്ട് എന്റെ അപ്പച്ചൻ ഫോൺ വാങ്ങിയായിരുന്നേ. അന്ന് സാംസങ്ങിന്റെ യങ് എന്ന് പറഞ്ഞൊരു മൊബൈൽ. ഗൈസ്, അങ്ങനെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വെച്ചാൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഞാനൊരു പുതിയ ഐറ്റം ഒന്നുകൂടി വാങ്ങിക്കുകയാണ് കേട്ടോ. അതായത് വേറെ ഒന്നുമല്ല, ഞാനൊരു 6 വർഷം മുന്നെയാണ് എന്റെ സ്വന്തം പൈസക്ക് ഒരു ഫോൺ എടുത്തത്. അതാണ് ഇത്, നമ്മുടെ വിവോ V11. അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ വിവോയുടെ V11 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വിവോ V9 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ചെറിയൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണം എനിക്കത് കമ്പനി വിവോ V11 ആക്കി തന്നു. അത്ര 1000 രൂപ ഞാൻ കൊടുക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും കമ്പനി നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്പനിയാണ് കേട്ടോ വിവോ. ഓക്കെ, അപ്പോൾ ഇന്ന് 6 വർഷം കഴിഞ്ഞ ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ ആ രാംകോടെ ആ ഒരു പ്രൊജക്റ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഒരു പുതിയ മൊബൈൽ എടുത്തേക്കാണ്. അപ്പോൾ ആ മൊബൈലിനെ പറ്റിയിട്ട് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഞാനെടുത്ത ഫോൺ എന്ന് പറയുന്നത് ഇതാ, നമ്മുടെ വിവോയുടെ V29 എന്ന് പറഞ്ഞ ഫോണാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് എടുത്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ V11 ആയിരുന്നു. അത് 6 വർഷം പഴക്കുണ്ട്. പക്ഷേ അതിൽ വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഡയറക്റ്റ് ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കുമ്പോൾ നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഫോട്ടോസ് കാര്യമാണെങ്കിൽ കിട്ടാറുണ്ട് പോർട്രേറ്റ് ഫോട്ടോയ്ക്ക്. ഇത് എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 4K 30fps എടുക്കാം, അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും നമുക്ക് 4K 30fps എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ല സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് ക്യാമറ നമുക്ക് 1080p 60fps തന്നെ എടുക്കാൻ പറ്റും. ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ പറയണതല്ല, ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രം. ഞാൻ പിന്നെ എടുത്ത വേരിയൻ്റ് എന്ന് പറയുന്നത് 12GB റാം പ്ലസ് 256GB ഇൻറ്റർണൽ മെമ്മറി ആയിട്ടുള്ള ഒരു ഫോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഇതിനെ ഏകദേശം 128/33 റാമിട്ടാണ് വരണമെന്ന് തോന്നുന്നു. ഇവിടെ ഞാനിത് എടുത്തിരിക്കുന്നത് 1500 റിയാലിലാണ് എടുത്തിരിക്കുന്നത്. അത് 256GB കിട്ടി. നാട്ടിലത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്രയുള്ള ലാഭം ഇവിടെ എന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ഒപ്പം എനിക്ക് 2 ഐറ്റംസ് കൂടി വേറെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇതാ, നമ്മുടെ ഒന്ന് വയർലെസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഇയർബഡും, പിന്നെ ഇതാ ഒരു ഇതാ ഒരു സ്മാർട്ട് ബാൻഡ് കിട്ടിയിട്ടുണ്ടാ. ഇതിൽ ഈ ബാൻഡ് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ പെട്ടെന്ന് തന്നെ ചാർജ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ബിൽഡ് വോൾട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ലോ ആണ്. ഇത് രണ്ട് ഇതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അതാ, ഈ ഒരു ഇയർബഡ്. ഇത് നല്ല പ്രോപ്പൻസാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ ഒരു ബാസ് എന്ന് പറയാനില്ല, പക്ഷേ നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്രീ കിട്ടിയതാണ്. ഇപ്പോഴത്തെ ഫോണുകളോടൊപ്പം നമുക്ക് ഫ്രീ ഒന്നും കിട്ടില്ല. ഇതിൻ്റെ ഒപ്പം ഈ ഒരു ഫോണിൻ്റെ ഒപ്പം നമുക്ക് ഫ്രീ കിട്ടുന്ന ഐറ്റംസാണ് ഇതിലുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ അവസരത്തിലായിരുന്നു എനിക്ക് ആദ്യമായിട്ട് എൻ്റെ അപ്പച്ചൻ ഫോൺ വാങ്ങിയായിരുന്നെ. അന്ന് സാംസങ്ങിൻ്റെ യങ് എന്ന് പറഞ്ഞൊരു മൊബൈൽ, ഏകദേശം ഒരു 1500 രൂപയ്ക്കാണ് അന്ന് ഞാൻ ഒരു മൊബൈൽ സെക്കൻഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പച്ചൻ എനിക്ക് വാങ്ങി തന്നത് അത് 450MB റാം ഉണ്ടായിരുന്നത് അതൊക്കെ. പിന്നെ +2 ആയിരുന്ന സമയത്ത് അപ്പച്ചൻ തന്നെ സോണിയുടെ എക്സ്പീരിയ എന്ന് പറഞ്ഞൊരു സെക്കൻഡ്സ് ഫോണ് ടച്ചിൻ്റെ ഒരു 2500 വാങ്ങിയിരുന്നു 2500 രൂപയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് മൈക്രോമാക്സിൻ്റെ ഒരു ഫോൺ, അതും അപ്പച്ചൻ തന്നെയാണ് വാങ്ങിക്കണത്. അന്ന് ഏകദേശം ഒരു 5 രൂപയായിട്ടായിരുന്നു തോന്നുന്നത്. അത് തന്നെ ഞാൻ ചേച്ചിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഞാൻ വർക്കിനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സമയത്ത് അപ്പച്ചനോട് വർക്കിനൊക്കെ പോകായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഒരു വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയ സമയത്ത് ഞാൻ വിവോ V9 എന്ന് പറഞ്ഞൊരു ഫോൺ ഞാൻ എൻ്റെ സ്വന്തം കയ്യിലെ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് V9 എന്ന് പറഞ്ഞത് V11 ആക്കി. അത് കംപ്ലൈൻ്റ് ഉള്ള കാരണമാണ്. പിന്നെ അത് ഞാൻ എന്ത് ചെയ്തു, ഒരു 6 വർഷം കണ്ടിന്യൂസ് ഇങ്ങനായിട്ടെങ്കിലും ഉപയോഗിച്ചു. അന്ന് പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് വിവോയുടെ V9 എന്ന് പറഞ്ഞ മൊബൈലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ആരാമക്കോടെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വിവോയുടെ V29. സത്യം പറഞ്ഞാൽ എന്തൊരു കോൺസിക്വൻസ് ഒക്കെ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഫോണൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫോണോടും അതുപോലെ കാറോടൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പം അതുകൊണ്ട് ഈ ഫോണോടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അപ്പച്ചൻ്റെ കൂടെ തൃശ്ശൂർക്ക് പോകും. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഈ ഫോണോടും കാര്യങ്ങളൊക്കെ അപ്പച്ച എപ്പോഴും ഡെയിലി തൃശ്ശൂർ പോകുന്ന ഒരാളായിരുന്നു. സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മൊബൈലൊക്കെ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിലേക്കാണ് പോകും. അപ്പോൾ കടയുടെ ചെല്ലിമുട്ടിൻ്റെ ഉള്ളിൽ ഈ സെക്കൻഡ്സ് മൊബൈൽ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു വലിയൊരു മൊബൈൽ എന്നൊക്കെ പറയുന്നത് സാംസങ്ങിൻ്റെ എഡ്ജ് അങ്ങനത്തെ ടൈപ്പ് ഫോണുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു.
ഇന്നിപ്പോ എന്റെ കയ്യിൽ ഞാൻ വാങ്ങിയിരിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് ഒരു വിവോയുടെ എഡ്ജായിട്ടുള്ള ഒരു മൊബൈലാണ്. എനിക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ പേര് ഇതിന്റെ നെഗറ്റീവ് കമന്റ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ ക്ലാരിറ്റി ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, എനിക്കിത് വലിയ ഫോർമാണിയായിട്ടാണ് തോന്നുന്നത്. പിന്നെ വിവോയിനെ പറ്റിയിട്ട് കുറേ പേര് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ 6 വർഷം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ അടുത്ത് ഞാൻ മാറ്റാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഓഫ് ഷോറിലേക്ക് വന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കേണ്ടായിരുന്നത് നമ്മുടെ കൂട്ടുകാരുടെ ഫോണിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ എന്തായാലും ഒരു അപ്ഡേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വിവോയുടെ V29 എടുത്തു. നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ കൂടുതൽ റിവ്യൂ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരാഴ്ചം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.